ഫ്രണ്ട്സ്, ഞാൻ ലിജോ. നമ്മുടെ ഫാം ഫ്രഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള പുത്തൂര് എലിവത്തിങ്കൽ ഫാമിലാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്, കാരണം ഞാനും ഇവിടുത്തെ സ്റ്റാഫാണ്. നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ബിബിൻ, അദ്ദേഹവും ഇവിടുത്തെ സ്റ്റാഫാണ്. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഓസ്ട്രിച്ചിനെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഫാമിനെ കുറിച്ചിട്ട് ചെറിയൊരു വിവരം ഞാൻ നിങ്ങൾക്ക് തരാം. ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ പുത്തൂരുള്ള നമ്മുടെ തിമോത്തി ജോർജ് എന്ന അദ്ദേഹത്തിൻ്റെ ഫാമാണ്. വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാമാണിത്. ഇതിൽ നമ്മൾ മിക്സ്ഡ് ഫാമിംഗ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, ഒട്ടക പക്ഷിയുണ്ട്, ബേഡ്സായിട്ട് നമുക്ക് ഈ മക്കാവോ ഗ്രാപ്പേരാറ്റ് അതുപോലെയുള്ള ബേഡ്സ് ഉണ്ട് നമുക്ക്. പിന്നെ അതുപോലെ മീൻ വളർത്തലുണ്ട്, തേനീച്ച വളർത്തലുണ്ട്, കൂണുണ്ട്, അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളുണ്ട്. ഇങ്ങനെ എല്ലാം കൂടി ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു മിക്സ്ഡ് ഫാമിംഗ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഓസ്ട്രിച്ചിനെ കുറിച്ച് ചെയ്യാനുള്ള കാരണം, ഒരുപാട് പേര് നമ്മുടെ ഫാം വിസിറ്റ് ചെയ്യാൻ വരുന്നവരും അങ്ങനെയുള്ള പുറത്തു നിന്നുള്ള ഒരുപാട് പേര് ഫോം വിളിക്കുന്നതൊക്കെ ആയിട്ട് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യമാണ് ഓസ്ട്രിച്ചിനെ കുറിച്ചിട്ട്. ഓസ്ട്രിച്ചിനെ കുറിച്ചിട്ട് അറിയുമ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഓസ്ട്രിച്ചിൻ്റെ മുട്ട കിട്ടും, ഓസ്ട്രിച്ചിന് എന്താണ് വില, ഓസ്ട്രിച്ചിൻ്റെ കുഞ്ഞ് എവിടെ നിന്ന് കിട്ടും, ഓസ്ട്രിച്ചിൻ്റെ കുഞ്ഞിന് എന്താണ് വില, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യാനും ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഏകദേശം നമ്മുടെ ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ തന്നെ വെച്ചിട്ട് പക്ഷികളിലെ ഏറ്റവും വലിയൊരു പക്ഷിയാണ് ഈ ഓസ്ട്രിച്ച്, ഒട്ടക പക്ഷി. ഒട്ടക പക്ഷിയുടെ ഇപ്പോൾ ചെറിയൊരു വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരു 9 അടിയോളം ഉയരവും ഒരു 140 കിലോളം വെയിറ്റും വരുന്ന ഈ ഓസ്ട്രിച്ചിൻ്റെ മെയിലുകൾക്ക് അത്രയും വെയിറ്റും വരുന്നൊരു ഒരു ബേർഡാണ്. അതുപോലെ തന്നെ അഗ്രസീവ് ആയാൽ തന്നെ ഇവരുടെ ഒരു ചവിട്ട് കിട്ടിയാൽ തന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ ചത്തുപോകും കേട്ടോ, അത്രയും പവർഫുള്ളാണ് അവരുടെ കാല് കൊണ്ടുള്ള ചവിട്ട്. പിന്നെ അതേപോലെ ഈ അട്രാക്ഷൻ ആയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പോൾ തിളങ്ങുന്ന വസ്തുക്കളിലെല്ലാം കൊത്തുവാനും അങ്ങനെയുള്ളൊരു ടെൻഡൻസി കാണിക്കുന്ന ഒരു ബേർഡാണ് ഈ ഒട്ടക പക്ഷി. അത് വെച്ചിട്ട് നമുക്ക് വലിയ വേദന എടുക്കുന്ന കൊത്തൊന്നല്ല, ചെറിയൊരു കൊത്ത്, അത് അവർക്ക് ആ തിളക്കത്തിനോടുള്ള അട്രാക്ഷൻ കാരണം കൊത്തുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 100-300, അതായത് കിലോയിലാണ്, 1 കിലോ 300 ഗ്രാം അത്രയും വലിപ്പമായിരിക്കും അവരുടെ മുട്ടകൾക്കൊക്കെ. ഏകദേശം നമ്മുടെ കോഴിമുട്ടേനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരു 12-13 മുട്ടയൊക്കെ വെക്കണം ഏകദേശം അവരുടെ മുട്ടയുടെ ഒരു വലിപ്പത്തിലും അതിൻ്റെ ക്വാണ്ടിറ്റിയിലും എത്തണമെങ്കിൽ അത്രയും. അതേപോലെ തന്നെ ഓട്ടത്തിലാണെങ്കിൽ ഭയങ്കര ഓട്ടമായിരിക്കും ഇവർ, അതേപോലെ ഭയങ്കര പ്ലേഫുള്ളാണ് ഇവർ, ഭയങ്കര കളിക്കാനും അതുപോലെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് നമ്മുടെ ഈ ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ചിനെ കുറിച്ചുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫുള്ളി ടേമഡായിട്ടുള്ളൊരു ബേഡാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈംഡ് ആയപ്പോൾ ആണെങ്കിൽ തന്നെ അത് കുറച്ച് ഒരു അറ്റാക്കിംഗ് മൈൻഡ് കാണിക്കാൻ ചാൻസ് ഉള്ള ഒരു ബേർഡാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ബ്രീഡിംഗ് ടൈമിലൊക്കെ ഒരു ഇത്തിരി അഗ്രസീവ് ആയിരിക്കും. അതിനെ കുറിച്ചിട്ട് കൂടുതൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫാമിൽ തന്നെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഫാമായതുകൊണ്ട് വർക്കേഴ്സ് മാറി മാറി വരുമല്ലോ. അതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ വല്ല പുതിയ പണിക്കാർ വരുമ്പോഴൊക്കെ ചിലപ്പോൾ ഇവർ അവരോടൊക്കെ ചിലപ്പോൾ ഇത്തിരി അഗ്രസീവ് ആവാനും അവരെ ഉപദ്രവിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇവിടെ തന്നെ ഒരുപാട് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഒരു നമ്മുടെ ഒരു പണിക്കാരനെ അടിച്ചിട്ട് അവൻ അടി മേത്തുകൊണ്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു, ദൈവം അനുഗ്രഹിച്ചിട്ട് അത് രക്ഷപ്പെട്ടു. പക്ഷേ ഒരു പൈപ്പ് വരെ തെറിച്ച് പോയിട്ടുണ്ട്, വെൽഡ് ചെയ്തിട്ടുള്ള അത്രയും പവർഫുൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൈപ്പ് വരെ തെറിച്ച് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു അനുഭവങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ എനിക്കൊന്നും അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെങ്കിൽ, നമ്മൾ ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ നടക്കുന്ന കാരണം നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഇവർ കൂടുതലായിട്ട് നമ്മുടെ കോഴിത്തീറ്റ അതേപോലെ പുല്ല് വർഗ്ഗ ചെടികൾ ഇലകൾ ഇതൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വാഴല. പക്ഷേ ഈ വാഴയൊക്കെ നമ്മൾ പറിച്ചു കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ, വാഴ മുകളിൽ അവർ നിന്നോട് ഒന്ന് തൊടുപോലും ഇല്ല അതിൻ്റെ മുകളിലൊന്നും. അപ്പോൾ അവർ അങ്ങനത്തെ ഒരു ബേഡാണ്. പിന്നെ ഈ കാൽസ്യത്തിൻ്റെയൊക്കെ പ്രശ്നം കൂടുതലായിട്ട് ഏൽക്കാൻ സാധ്യതയുള്ളൊരു ബേഡാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മുടെ ബേഡ്സ് അല്ല, നമ്മുടെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റെസിസ്റ്റൻസ് പവറാണ്, ആരോഗ്യം വളരെ കൂടുതലാണ് അവർ, അതേപോലെ തന്നെ പ്രതിരോധശേഷിയും വളരെ കൂടുതലാണ്. അസുഖങ്ങളൊന്നും ഇവിടെ നിന്ന് കണ്ടിട്ടേ ഇല്ല നമ്മളൊന്നും. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിപ്പോൾ ഒരു 4 വർഷമായിട്ട് നമ്മൾ ഈ ഓസ്ട്രിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒട്ടക പക്ഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ നമുക്ക് അതിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ട്. ഇവരുടെ ആഹാരക്രമത്തിലെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, ഇവരൊരുപാട് കല്ലും മണ്ണും ഇതെല്ലാം ഭക്ഷണത്തോടൊപ്പം വളരെയധികം കഴിക്കാറുണ്ട്. പക്ഷേ അതെല്ലാം ദഹിച്ചു പോവുകയും ചെയ്യും, അതാണ് അവരുടെ ഡൈജസ്റ്റേഷൻ്റെ പ്രത്യേകത. അതാണ് വളരെയധികം കല്ലും മണ്ണെല്ലാം അവർ അധികം തിന്നുന്നതാണ്. പക്ഷേ അവർക്ക് വയറിന് മറ്റൊരു കംപ്ലൈൻറ്റും ഇല്ല, എന്നാൽ കല്ലും മണ്ണും വരെ ദഹിച്ചു പോകാറുണ്ട്, അതാണ് പ്രത്യേകത. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർ പെറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞെങ്കിലും,
വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിനെ ട്രെയിൻ ചെയ്തിട്ട് ഇവരുടെ പുറത്തൊക്കെ സഞ്ചരിക്കുന്നതെല്ലാം നമ്മൾ ഒരുപാട് വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഇതുവരെ മുതിർന്നിട്ടില്ല. കാരണം വെച്ചാൽ ഒരുപാട് പൈസ ചെലവ് വരുന്നല്ലേ ഇതിനെല്ലാം കൂടിയിട്ട്. കാരണം വെച്ചാൽ നമ്മൾ കുഞ്ഞിനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അന്ന് എടുക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞിന് ഏകദേശം 70,000 രൂപയോളം ചിലവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞപ്പോഴും നമ്മൾ നമ്മുടെ ചിക്സിനെ കുഞ്ഞുങ്ങളൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ഒരു 4 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് 75,000 രൂപ തൊട്ട് ആ റേഞ്ചിലാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യാൻ അഡൾട്ടുകളുണ്ട്. അഡൾട്ട് നമ്മൾ ഫീമെയിൽസൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 2 ലക്ഷത്തോളം രൂപയും മെയിലൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 1 ലക്ഷത്തോളം വരുന്നുണ്ട് ഈ ഇവർക്ക്. പിന്നെ നമ്മൾ മുട്ടയായിട്ട് നമ്മളങ്ങനെ ഇപ്പോൾ ആർക്കും അങ്ങനെ സെയിൽ ചെയ്യാറില്ല. വേറെ എന്തുകൊണ്ടല്ല, ഒന്ന് ചിലപ്പോൾ അത് വിരിയണമെന്നില്ല നമ്മൾ കൊടുക്കുന്ന എല്ലാ മുട്ടയും. അതുകൊണ്ട് നമ്മളങ്ങനെ മുട്ടയായിട്ട് സെയിൽ ചെയ്യാറില്ല. മാക്സിമം നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ വിരിയിച്ച് അങ്ങനെയാണ് നമ്മൾ സെയിൽ ഇവിടെ ഉള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒട്ടകപക്ഷിയുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അടുത്ത വീഡിയോസിനായി താഴെയുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമായിരിക്കും. ഗുഡ് ബൈ. It's caught in the crossfire.